അനശ്വരചിത്രകാരൻ എം വി ദേവന്റെ സ്മരണാർത്ഥം പള്ളിമൺതോടിന്റെ തീരത്ത് നിർമ്മിച്ച കലാഗ്രാമം കലാമികവിന്റെ കേന്ദ്രമാകുന്നു. എം ജി സോമൻ സംസ്ഥാനതല അമച്വർ നാടക മത്സരത്തിൽ കലാഗ്രാമത്തിൽ നിന്നുള്ള ടാർഗറ്റ് എന്ന നാടകം ഒന്നാം സ്ഥാനം നേടി. നിരവധി കലാകാരന്മാരാണ് സ്വയം പരിപോഷിപ്പിക്കുന്നതിനായി കലാഗ്രാമത്തിൽ എത്തുന്നത്. കൊല്ലം നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ എം വി ദേവൻ ഫൗണ്ടേഷന് കൈമാറിയ 50 സെന്റ് സ്ഥലത്താണ് കലാഗ്രാമം നിർമ്മിച്ചിട്ടുള്ളത്. 1.5 ഏക്കർ ബയോഫാമിൽ 40 ചെറുമണ്ഡപങ്ങളും ഹെറിറ്റേജ് മ്യൂസിയവും നിർമ്മിച്ചിട്ടുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പാണ് എം വി ദേവൻ കലാഗ്രാമം എന്ന ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഞാനടക്കം രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഗ്രഹമായിരുന്നു കൊല്ലം കേന്ദ്രീകരിച്ച് കലാകാരന്മാർക്ക് ഒരു ഇരിപ്പിടം ഒരുക്കുക എന്നുള്ളത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ചിത്രരചനയും ശില്പകലയും ഒക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുക, കൊല്ലത്ത് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ദേവൻ കലാഗ്രാമം ഒരു പുതിയ കാൽവയ്പ്പിലാണ്. 9 പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി. നൃത്തം, സംഗീതം, ശില്പകല, കഥാപ്രസംഗം, നാടകം, സിനിമ, അതുപോലെ തന്നെ ഉപകരണ സംഗീതം, സാഹിത്യം എന്നിങ്ങനെ 9 വിഭാഗങ്ങളിലുള്ള പ്രഗത്ഭരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നവം എന്ന പേരിൽ ഇതിനൊരു സാംസ്കാരിക വിഭാഗം കൂടി ആരംഭിച്ചിട്ടുണ്ട്. വിഖ്യാതമായ തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് ഗ്രാമത്തിലെ ചിത്രകാരന്മാരുടെ കേന്ദ്രമായ ചോളമണ്ഡലത്തിന്റെ മാതൃകയിലാണ് കലാഗ്രാമം നിർമ്മിച്ചിട്ടുള്ളത്. സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുറമെ പുറത്തുനിന്നുള്ള ഏതൊരു കലാകാരനും ഇവിടെ എത്തി താമസിച്ച് കലാസൃഷ്ടികൾ പൂർത്തീകരിക്കാൻ കഴിയും. ഇത്തരത്തിൽ കലാഗ്രാമത്തിലെ ഒരു കൂട്ടം നാടക പ്രവർത്തകരുടെ സൃഷ്ടിയാണ് അടിച്ചമർത്തലിന് വിധേയരാകുന്ന മനുഷ്യരുടെ സഹജമായ അതിജീവനത്തിന്റെ കഥ പറയുന്ന ടാർഗറ്റ് എന്ന നാടകം. സമകാലിക പ്രസക്തിയുള്ള വിഷയത്തെ ലക്ഷണമൊത്ത നാടക സൃഷ്ടിയായി അവതരിപ്പിച്ചപ്പോൾ പ്രഥമ എം ജി സോമൻ അമച്വർ നാടക മത്സരത്തിൽ 1-ാം സ്ഥാനവും ടാർഗറ്റ് എന്ന നാടകത്തിന് ലഭിച്ചു. തിങ്കളാഴ്ച തിരുവല്ലയിൽ നടക്കുന്ന എം ജി സോമൻ അനുസ്മരണ വേദിയിൽ കമലഹാസൻ കലാഗ്രാമത്തിൽ നിന്നുള്ള നാടക പ്രവർത്തകർക്ക് സമ്മാനം നൽകും. കൊല്ലത്തിന്റെ സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകത്തെ തിരിച്ചുപിടിക്കുകയാണ് കലാഗ്രാമത്തിന്റെ ലക്ഷ്യം. ഈ നാടകത്തിൽ 10 ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലെ കൂടുതൽ പേരുടെയും അഭിനേതാക്കളുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ്, പ്ലേയിൽ നാടകത്തിലുള്ള അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ്. പക്ഷെ ആ എക്സ്പീരിയൻസിനെയൊക്കെ എക്സ്പീരിയൻസ് എന്നുള്ളതിൽ കവിഞ്ഞ് അവരിതിനകത്ത് വളരെ മനോഹരമായി ഇടപെടുകയായിരുന്നു നാടകത്തിൽ. നാടകത്തിൻ്റെ ഓരോ സമയത്ത് ഒരു കലാകാരൻ്റെ ഇല്ല, കലാകാരിയുടെ അതിജീവനത്തിൻ്റെ കല കൂടിയാണ് നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഇല്ലെങ്കിൽ സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഈ നാടകം മുന്നോട്ട് പറയുന്നത്, ഞങ്ങൾ പറയുന്നത് സ്വാഭാവികമായും അടിച്ചമർത്തലുകളെ അതിജീവിക്കുന്ന മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രതിരോധമാണ് ഞങ്ങൾ നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അടിച്ചമർത്തലുകൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റും നടക്കുന്നു, നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. അതിനെതിരെയാണ് ആ അടിച്ചമർത്തലുകളെ പ്രതിരോധിക്കാനുള്ള മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രതിരോധമാണ് നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.